നമസ്കാരം എല്ലാ എൻ ഡി വി പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ മാസം ഒമ്പതാം തീയതി ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാം ആണ്ട് ഇടവമാസം ഇരുപത്താറാം തീയതി ഞായറാഴ്ച ഞായറാഴ്ചയാണ് അവധി ദിവസമാണ് ഇന്നത്തെ നക്ഷത്രം പുണർദം നക്ഷത്രമാണ് പുണർതനക്ഷത്രം ശുഭനക്ഷത്രങ്ങളിൽ പെടുന്ന നക്ഷത്രം തന്നെയാണ് നല്ല ശുഭ നക്ഷത്രം പൊതുവെ ഞായറാഴ്ച ഇന്ന് തൃതീയാണ് ഇതെല്ലാം കൂടി ഒത്തു വന്നിരിക്കുന്ന സമയമാണ് പൊതുവെ പറഞ്ഞാൽ നല്ല ദിവസമാണ് ഇന്ന് നമുക്ക് ശുഭകാര്യങ്ങളെല്ലാം ചെയ്യാം മാരേജോ മറ്റ് ഫങ്ഷനോ ഒക്കെ എടുക്കാവുന്ന ദിവസമാണ് അപ്പോൾ ശുഭകാര്യങ്ങൾക്കെല്ലാം കൊള്ളാം ഇപ്പോൾ നമുക്കിന്ന് എന്തെങ്കിലും ശുഭകാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഇന്നത്തെ ദിവസം നമുക്ക് ഈ ദിവസം തിരഞ്ഞെടുക്കാം പക്ഷേ ഇന്നത്തെ ദിവസം ബർത്ത്ഡേ വന്നിട്ടുള്ളവർ നമ്മൾ ഒരു വർഷത്തെ ഫലത്ത് ചിന്തിക്കുമ്പോൾ സൂര്യൻ പ്രശസ്തിയെ തരുന്നവനാണ് ഐശ്വര്യത്തെ തരുന്നവനാണ് എങ്കിലും സൂര്യൻ ചൂട് ഗ്രഹമാണ് കുറച്ച് ചൂടാക്കും പലതരത്തിൽ നമുക്ക് അസ്വസ്ഥതയുണ്ടാക്കും പല തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ വരുത്തും അതുകൊണ്ട് സൂര്യൻ്റെ ബന്ധം നിൽക്കുന്ന ഈ സമയം നമുക്ക് വളരെ സെത്തയോടുകൂടി പോവേണ്ട കാലഘട്ടം തന്നെയാണ് സൂര്യനെ അത്രയ്ക്ക് പ്രീതിപ്പെടുത്തി പോവേണ്ട കാലഘട്ടം തന്നെയാണ് കാരണം അലച്ചിലും അസ്വസ്ഥതയും ഉണ്ടാകാൻ ഇടവരുന്ന സമയമാണ് അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം സൂര്യനെ പ്രീതിപ്പെടുത്തി പോകണം ബർത്ത്ഡേ വന്നിട്ടുള്ളവർ ഒരു വർഷത്തെ നമ്മൾ ഒരു വർഷത്തെ ആണ് ബർത്ത്ഡേ കൊണ്ട് ഉദ്ദേശിക്കണേ പാർശ്വഫലത്തെ ചിന്തിക്കുമ്പോൾ പ്രധാന ഏറ്റവും ഈസി ആയിട്ട് നമുക്കുള്ള അതിന് പ്രതിവിധി എന്ന് പറയുന്നത് നമുക്ക് നമ്മളെ പ്രശസ്തിക്കോ നമുക്ക് മറ്റ അലച്ചിലോ ഒന്നും വരാതിരിക്കാൻ വേണ്ടി ഒരു വർഷക്കാലവും നിങ്ങൾ രാവിലെ എണീറ്റ് സൂര്യഭഗവാനെ തൊഴുതൊഴുകാം സൂര്യന് തൊഴുമ്പോൾ എന്താണ് നിങ്ങൾക്ക് ഇഷ്ടദേവതയായി സങ്കല്പം ചെയ്ത് സൂര്യനെ പ്രാർത്ഥിക്കാം ഇഷ്ടദേവതയായിട്ട് സങ്കല്പിച്ചത് അവന് സൂര്യന് പ്രകാശമാണ് ഐശ്വര്യമാണ് നമുക്ക് ഏറ്റവും വലിയ പോസിറ്റീവ് എനർജിയാണ് അതുകൊണ്ട് യാതൊരു ദേവനായിട്ട് സങ്കല്പം ചെയ്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം അതേപോലെ ശിവക്ഷേത്രത്തിൽ ജലധാരയും മൃത്യുഞ്ചേ ഹോമവും ഒരു മാസത്തിൽ ഒരിക്കലെങ്കിലും ഒരു ഞായറാഴ്ച അല്ലെങ്കിൽ ജന്മ ആ നക്ഷത്രത്തിൻ്റെ അന്ന് ചെയ്യുക ഒരു മഹാമൃത്യുഞ്ചേ യന്ത്രം ടെൻഷനോ അസ്വസ്ഥതയോ വരാതിരിക്കാൻ വേണ്ടി കെട്ടി ഇതൊക്കെ നമ്മളുടെ ദോഷത്തിൻ്റെ അളവ് കുറയ്ക്കാനും നമുക്ക് കിട്ടേണ്ട ഫലം യഥാസമയത്ത് ലഭിക്കാനും സഹായിക്കും അപ്പോൾ എന്തു ചെയ്യും പ്രശസ്തി ഉണ്ടാകും സൂര്യൻ പ്രകാശിക്കും പ്രകാശം എന്ന് പറയുന്നത് എന്താണ് നമുക്ക് പ്രമോഷൻ അല്ലെങ്കിൽ വിദ്യയിൽ നല്ല റിസൾട്ട് അല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളിലെല്ലാം നമുക്ക് അംഗീകാരങ്ങൾ ഒക്കെ ലഭിക്കുന്നതിന് സഹായിക്കും അതുപോലെ ഇന്ന് ദിവസം കൊള്ളാം എന്ന് ഞാൻ പറഞ്ഞ് നല്ല ദിവസമാണ് ഓരോ കാര്യത്തിന് ഇറങ്ങാവുന്ന ദിവസമാണ് എങ്കിൽ പോലും നമുക്ക് യാത്ര തിരിക്കുമ്പോൾ രാവുകാലം നോക്കി നമ്മളിപ്പോൾ ഇന്ന് അവധി ദിവസമൊക്കെയാണ് നമ്മളെ എല്ലാ കാര്യങ്ങൾക്കും ചിലപ്പോൾ ബന്ധുവീടുകളിലോ സുഹൃത്തുക്കളെവിടെയോ അല്ലെങ്കിൽ വല്ല ഫങ്ഷനോ ഔട്ടിങ്ങിനോ ഒക്കെ പോകുന്നത് വൈകുന്നേര സമയത്തായിരിക്കാം അപ്പോൾ ഈ സമയത്ത് രാവുകാലം നോക്കി വേണം പോകാൻ അപ്പോൾ നമ്മൾ രാഹു നോക്കാറുണ്ട് പലരും കലണ്ടറിൽ നോക്കിയിട്ട് പോവും അന്ന് നാല് മുപ്പത് തൊട്ട് ആറ് മണി വരെ നീട്ടിരിക്കും അപ്പോൾ നാല് മുപ്പത് കഴിഞ്ഞ ഉടനെ ഇറങ്ങും അപ്പോൾ രഹു ആവില്ല ആവില്ല അല്ലെങ്കിൽ ആറു മണി കഴിഞ്ഞിട്ട് ഉടനെ ഇറങ്ങും അപ്പോൾ രഹു സമയമായി പോകും അപ്പോൾ രാവുകാല സമയം അന്ന് അഞ്ച് മണി ശരിക്ക് ഏഴ് മിനിറ്റ് തൊട്ട് ആരംഭിക്കേ ഉള്ളൂ അത് ആറ് മണി നാൽപ്പത്തൊന്ന് മിനിറ്റ് വരെ ഉണ്ട് അപ്പോൾ ആറ് നാൽപ്പത്തി ഒന്നിന് ശേഷമോ അഞ്ച് മണി ഏഴ് മിനിറ്റിന് മുമ്പോ നിങ്ങൾ യാത്ര തിരിക്കണം അതുപോലെ ഇന്നത്തെ അഭിജിത് മുഹൂർത്തം പറഞ്ഞതും ശരിക്ക് അഭിജിത് മുഹൂർത്തത്തിൻ്റെ സമയം പന്ത്രണ്ട് മണി മുതൽ പന്ത്രണ്ട് നാൽപ്പത്തെട്ട് വരെയാണ് അഭിജിത് മുഹൂർത്തത്തിൻ്റെ സമയം നമുക്ക് രണ്ട് കാര്യങ്ങൾക്ക് രണ്ട് സമയങ്ങൾ ഒരു കാര്യങ്ങൾക്ക് എടുത്തുകൂടാത്ത സമയമാണ് മൊത്തത്തിൽ ബ്ലോക്ക് ഉണ്ടാകുന്ന സമയമാണ് ഗുളിക കാലവും യമഖണ്ഠകാലവും ഉളിയകാല സമയം വരുന്നത് ശരിക്ക് മൂന്ന് മണി മുപ്പത്തിരണ്ട് മിനിറ്റ് തൊട്ട് അഞ്ച് മണി ഏഴ് മിനിറ്റ് വരെയും യമഖണ്ഠകാല സമയം വരുന്നത് ശരിക്ക് പന്ത്രണ്ട് മണി ഇരുപത്തിനാല് മിനിറ്റ് തൊട്ട് ഒരു മണി അമ്പത്തെട്ട് മിനിറ്റ് വരെയും ഈ സമയം ഒരു ശുഭകാര്യങ്ങൾക്കും എടുക്കാൻ പാടില്ല അതുപോലെ ഇന്നത്തെ ദിവസം ഓരോ കാര്യങ്ങൾക്ക് നമ്മൾ പോകുമ്പോഴും വസ്ത്രധാരണത്തിന് വളരെ പ്രാധാന്യം കൊടുക്കണം ശരിക്കു താമരപ്പൂവിൻ്റെ കളറോ റോസ് കളറോ അതേപോലെ ചുഴികളിൻ്റെ കളറിലോ ഉള്ള വസ്ത്രം നമ്മളെ പാൻറ്റായിട്ടോ ഷർട്ടായിട്ടോ അല്ലെങ്കിൽ ചുരിദാറായിട്ടോ ബ്ലൗസായിട്ടോ ഒക്കെ നമ്മളെ വസ്ത്രധാരണത്തിൽ ഉൾപ്പെടുത്തുന്നത് നമുക്ക് ഭാഗ്യത്തെ കൊണ്ടുവരും നമ്മളിലേക്ക് പോസിറ്റീവ് എനർജി വരും നമ്മൾ പോകുന്ന സ്ഥലത്ത് ശോഭിക്കാനിട വരും നമ്മൾ ശ്രദ്ധേയമായിടും ഒരു വേദിയിൽ തന്നെ നമ്മൾ ഒരു കാര്യം പ്രസൻ്റ് ചെയ്താൽ തന്നെ നമ്മൾ ശ്രദ്ധിക്കപ്പെടും അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവർക്കും ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്ക് മാത്രമല്ല എല്ലാവർക്കും ഐശ്വര്യപ്രദമായി തീരട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം